ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങയിട്ട് തേങ്ങയും മുളകും അരച്ച് ഉണ്ടാക്കുന്ന മീൻകറിയാണ്. അപ്പം അതിലേക്ക് ആവശ്യമാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 4 ചുവന്നുള്ളി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും വേണം. പിന്നെ നമുക്കൊരു 1/2 മുറി തേങ്ങ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത്രയും അത്യാവശ്യ സൈസുള്ളൊരു തേങ്ങയാണ്. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ടേബിൾ സ്പൂൺ കണക്കാണ്. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റും ടീസ്പൂണിൻ്റെ മെഷർമെൻറ്റും തമ്മിലൊരു ഒരു പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ ഈ വലിയ ഇതാണ്, ചെറിയ എൻ്റെ കയ്യിലിരിക്കുന്ന ചെറുതാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ടീസ്പൂൺ നമ്മൾ 3 പ്രാവശ്യം എത്രത്തോളം കോരിയിടുന്നോ അതാണ് ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാ മെഷർമെൻസും ടേബിൾ സ്പൂൺ കണക്കിലാണ്. ഞാനിവിടെ മല്ലിപ്പൊടി ആയിക്കോട്ടെ, മുളക് പൊടി ആയിക്കോട്ടെ, ഒക്കെ വീട്ടിൽ എടുത്ത് അരച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ എടുക്കുമ്പോൾ ഇത്തിരി കൂടുതലെടുക്കും. ഇപ്പം നിങ്ങൾക്കിപ്പം എടുക്കുമ്പം ഇത് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്താൽ മതിയാവും. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. അപ്പം ഞാൻ ഇത്രയും സാധനം കുറച്ച് വെള്ളത്തിൽ മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കാൻ പോവാണ്. ഇത്രയും അരപ്പ് ഓക്കെ. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി എന്തൊക്കെ വേണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചി വേണം, കാരണം ഞാനത് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുവാണ്. പിന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള പച്ചമുളക്, ആവശ്യത്തിന് വേപ്പില. വേപ്പില നമുക്ക് ലാസ്റ്റ് താളിക്കാൻ ഇത്രയും കൂടി വേണം. ഇപ്പം ഈ നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വേപ്പില ഇടും. വേപ്പില എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിന് പുളിക്ക് വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചമാങ്ങയാണ്. ഒരു വലിയൊരു പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചെറിയ പച്ചമാങ്ങ ഉള്ളതെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. പിന്നെ ഈ കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മീൻ എന്ന് പറയുന്നത് അയലയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മാന്തളാണ്. സോ ഞാനതിപ്പോൾ 1 kg എടുത്തിട്ടുണ്ട്. ഒരു 1 കിലോൻ്റെ മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് കടുക്, ഉലുവ, പിന്നെ താളിക്കാൻ വേണ്ടി ലാസ്റ്റ് വേണ്ട ഐറ്റംസ് ആണിത്. ഇത്രയും ചുവന്നുള്ളി ഒരു 2 or 3, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. 2 എണ്ണം കൊണ്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു 3 വറ്റൽമുളക്, ആവശ്യത്തിന് വേപ്പില. ഇത് നമുക്ക് ലാസ്റ്റത്തേക്കേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ തേങ്ങ അരച്ചിട്ടുള്ള എല്ലാ കറീസും നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കോക്കനട്ട് ഓയിലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ്. ഓയിൽ എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ചട്ടി നന്നായി പഴുത്തിരിക്കുകയാണ്. അപ്പം അതിലേക്ക് ഞാനിപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. മൺചട്ടിയിലാണ് നിങ്ങൾ ഇങ്ങനത്തെ മീൻകറികൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ സാധാരണ നോൺ സ്റ്റിക് പാനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. നിങ്ങളിപ്പം നോൺ സ്റ്റിക് പാനിലേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ എങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ മൺചട്ടിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അപ്പം ഇതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചില്ലേ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അതിൽ ഇഞ്ചി ആദ്യം ഇടുവാണ്. പിന്നെ പച്ചമുളക്, വേപ്പില ഇത്രയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാണ്. അത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സി ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ തേങ്ങയുടെ ഒക്കെ അരപ്പ്, അത് ഞാനിപ്പോൾ ചേർക്കുകയാണ്. കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പിൽ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. അല്ലാണ്ട് ഇപ്പോൾ തൃശ്ശൂർ കിട്ടുന്ന പോലത്തെ ഒരു മഞ്ഞ കളറല്ല, ഒരു ഓറഞ്ച് കളറാണ് തിന്നു ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഈ ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട അരപ്പ്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എല്ലാ വീട്ടമ്മമാർക്കും എല്ലാം കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടി ചേർക്കും. ഇതിപ്പോൾ ഇതൊന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അതിൻ്റെ കളർ കണ്ടു, ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. പക്ഷെ ക്യാപ്പിൽ ഇപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ് ഉള്ളത്. പക്ഷെ ശരിക്കും അതൊരു ഓറഞ്ച് കളറിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ചക്കുത്ത് മാറുമല്ലോ, പച്ചമണം മാറുന്ന അത് വേറെ ജസ്റ്റ് ഒന്ന് ഇളക്കുക. അപ്പം ഞാനിവിടെ തീ കൊടുത്തിട്ടുള്ളത് ഭയങ്കര കുറച്ച് തീയെ കൊടുത്തിട്ടുള്ളൂ, ഭയങ്കരമായിട്ട് തീ കൊടുത്തിട്ടില്ല. ഇപ്പം ചെയ്യുമ്പോൾ ഒരു മീഡിയം എന്നൊക്കെ പറയില്ലേ അതുപോലെ.
कड़क पोटिकान पान वचु ना चूड़ा अल्पे या वेचल उपयोग पा इन कड़को वेच ना टेस्ट ना वरा वेट अदा ना चूड़कोटे अत्यावश्यम कम वो चूड़ाट अड़क उलवेड़ा अत्यावश्यम अर टीसपू वा मलव आयु कड़क अर टीसपू वा मे चल उलव टेस्ट ना अगले इन कूट कुटो अर टीसपू कहू अत्र कड़क पोटिकोटे बाकी पाटू चल कड़क पोटा वेटी चटपड़े बाकी इंपम अटो कड़क ना पोटी वरटे नमें कड़क उलव नुन पोटी वन अल्प नमें चवे वेपिल वलमुगक इतना नाम चुनाव कुटी इतमुगक आयोजन पचल मुझे चुनाव कलर मारी स्मेल वे अमक मूटी कड़क कूटी करक्ट आये उ अत्यावश्यम नुट കുറച്ച് നേരം കൂടി അതിന്റെ കളർ ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം
ഇതിപ്പോ നമ്മുടെ ചുവന്നുള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പരിവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രൗൺ ആവണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ കറിയുടെ മുളക് പൊന്തി നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ, ഇതിന്റെ ഒരു ഫ്ലേവർ ഇറങ്ങി വരത്തുള്ളൂ. ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കറി അതിലേക്ക് ഇത് ഒഴിക്കാം ഇടാം. കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട്. കണ്ടോ അത് ഇടുമ്പോ ചിലി ചിലി ചിലിയും സൗണ്ടും വരും. ഇതിപ്പം നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇറക്കി വെച്ചുകൊണ്ട് ഇപ്പൊ ചട്ടിയിൽ നല്ല ചൂടുമുണ്ട്. അതാണ് ഈ ചട്ടിയിൽ വെക്കുന്നോണ്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞ ഉപകാരം എന്ന് പറഞ്ഞു. കുറെ നേരം ചൂടും നിൽക്കും, അതിന്റെ ഒരു ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിപ്പം നമ്മള് കടുക് പൊട്ടിച്ചൊഴിച്ചു. ഇതിപ്പം നമ്മുടെ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കാം കടുക് പൊട്ടിച്ചത്. അതേസമയം നമ്മുടെ മീൻ ഉടയാതെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹരിബറി ആയിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ സാവധാനം ചട്ടി ഇളക്കി ചെയ്യൂ, അല്ലെങ്കിൽ സൈഡ് ഒന്ന് ഇളക്കി ഇളക്കി അത് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. മാങ്ങായയില് തേങ്ങയും മുളകും അരച്ച നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, കാരണം ഞങ്ങളിപ്പോൾ ഒരു ബഡ്ഡിങ് സ്റ്റേജിലാണ്. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.